നമസ്കാരം. വെൽക്കം ടു എത്നിക് ഫുഡ് കോർട്ട്. മാമലനാടിൻ്റെ മഹോത്സവമായ ഓണം ഇന്ന് അഞ്ചാം ദിവസം. ഇന്ന് അനിഴ നക്ഷത്രം. നമ്മുടെ സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള നേരമായി. ഇനി വെറും 5 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തിരുവോണം വന്നെത്താനായിട്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് സാമ്പാറും പരിപ്പും രസവും ഉണ്ടാക്കാനാണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു പാൻ ചൂടാക്കി അതിൽ പയറുപരിപ്പ് ഇട്ട് കൊടുക്കുക. പയറുപരിപ്പ് കഴുകയൊന്നും വേണ്ട, വെറുതെ ഇട്ടാൽ മതി. ഇട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് കഴുകി എടുക്കുക. ഒരു കുക്കറിലേക്ക് പയറ് കഴുകിയതിടുക. 1 സ്പൂൺ മഞ്ഞളും കുറച്ച് ഉപ്പിടുക. 1 കപ്പ് വെള്ളവും ഒഴിച്ച് ഒരു ഏകദേശം 4 ഫിസിലോളം ഇത് കേൾക്കണം. 4 ഫിസിൽ കേൾപ്പിച്ച് ഇത് വേവിച്ചെടുക്കുക. മിക്സിയുടെ ബൗളിൽ പച്ചമുളക്, തേങ്ങ, ജീരകം ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് കുക്കർ ഓപ്പൺ ചെയ്ത് പയറുപരിപ്പ് നന്നായിട്ട് ഇളക്കി നോക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന സാധനം അതിലേക്ക് ഒഴിക്കുക. അര സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർക്കുക. നമുക്ക് പരിപ്പ് കറിക്ക് ആവശ്യമുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുക, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പരിപ്പിലേക്ക് ഇതെല്ലാം ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപയോഗിക്കാം. ഇതൊരു ബൗളിലേക്കാക്കി നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല സ്വാദിഷ്ടമായ പരിപ്പ് കറി റെഡിയായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സാമ്പാറാണ്. എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ഭാഗം സാമ്പാർ പൊടി ഉണ്ടാക്കാനും കൂടി നമുക്ക് ആവശ്യമാണ്. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും ഒരുമിച്ച് ചേർത്താണ് ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത്. അപ്പം അതനുസരിച്ച് അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു തരും എന്തൊക്കെയാണ് നമ്മൾ പൊടിയായിട്ട് ഉണ്ടാക്കേണ്ടത്. അത് എന്നിട്ട് കഷ്ണങ്ങൾ വേവിച്ചതിന് ശേഷം അത് ഉപയോഗിച്ചാൽ മതി. അപ്പം സാമ്പാറിന് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, ജീരകം 1 ടേബിൾ സ്പൂൺ, കുറച്ച് ഉലുവ. ഉലുവ എന്ന് പറയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ മതി ഈ ഉലുവ. ഇത്രയും നന്നായിട്ട് ഉലുവയാകുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുക. അത് ഇത്രയും കൂടി മിക്സിയിൽ ഒന്നും കൂടി പൊടിച്ചെടുക്കണം. അതായത് ഈ മുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാ സാധനങ്ങളും ഒന്നും കൂടി മിക്സിയിൽ അടിച്ചെടുക്കണം. അതായത് ഒന്ന് ചെറിയ നമ്മൾ ലാസ്റ്റ് ചെറിയ പൊടിക്കുന്ന ബൗളിനകത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഒരു പാനിൽ ഇത് ചൂടാക്കണം. ഒരു ലൈറ്റായിട്ട് ചൂടാക്കണം, കരിഞ്ഞു പോകരുത്. ലൈറ്റായിട്ട് ചൂടാക്കി ആണ് ഇത് മാറ്റി വെക്കേണ്ടത്. അപ്പം നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതായത് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ കത്തിരിക്ക അരിഞ്ഞതും വെണ്ടയ്ക്ക അരിഞ്ഞതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. 1 നുള്ള് ഉപ്പ്. അത് ഒരുപാട് കൂടിപ്പോവില്ല, കാരണം പിന്നീട് നമുക്ക് ഉപ്പിടാനുള്ളതാണ്. അതുകൊണ്ട് 1 നുള്ള് ഉപ്പിട്ട് നന്നായിട്ട് വശക്കിയെടുക്കുക. ഇനി സാമ്പാർ പരിപ്പ് 1/2 കപ്പ്. സാമ്പാർ പരിപ്പ് 1/2 കപ്പ് എന്ന് പറയുന്നത് ഒരു കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കണം. സെപ്പറേറ്റ് ഒരു കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് 1 നുള്ള് ഉപ്പും ഇട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. സാമ്പാർ പരിപ്പെങ്കിലേ പെട്ടെന്ന് വെന്ത് വരികയുള്ളൂ. 3 ഫിസിൽ മതിയാകും ഇത് വേവാനായിട്ട്. സാമ്പാർ പരിപ്പ് വേവിച്ചതും ക്യാരറ്റ് അരിഞ്ഞത്, കുമ്പളങ്ങ അരിഞ്ഞത്, പീയണയ്ക്ക് അരിഞ്ഞത്, ബീൻസ് അരിഞ്ഞത്, അമരയ്ക്ക അരിഞ്ഞത്, പച്ചമുളക്, കുറച്ച് മഞ്ഞപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മതി മഞ്ഞപ്പൊടി, ഉപ്പ്, എന്നിട്ട് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട്, അതായത് ഏകദേശം നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ കുക്കറിലാണ് ഇടുന്നതെങ്കിൽ 2 ഫിസിൽ,
അത് അപ്പോഴത്തേക്ക് ഇത് എല്ലാ വെജിറ്റബിൾസും വെന്ത് കിട്ടും. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കത്തിരിക്കയും ഇതിലേക്ക് ഇടുക. ഇനി അതിലേക്ക് മുരിങ്ങയ്ക്കയും തക്കാളി അരിഞ്ഞതും ഇതിലേക്ക് ചേർക്കുക. ഒരു അര കപ്പ് ചൂടുവെള്ളം മുരിങ്ങയ്ക്കയും തക്കാളിയും ഇട്ടതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 5 മിനിറ്റ് പിന്നെയും വേവിക്കുക. ഫിസിൽ വെക്കണ്ട, വെക്കാതെ തന്നെ വേവിച്ചെടുക്കുക. കുറച്ച് പുളി പിഴിഞ്ഞ് അതിലേക്ക് ചേർക്കുക. പിന്നെ ശർക്കര ഒരു തുണ്ട് അതിലേക്ക്. അതിനുശേഷം ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സാമ്പാർ പൊടി ഇതിലേക്ക് ചേർക്കുക. സാമ്പാർ പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. അതനുസരിച്ച്, കാരണം എരിവിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. 2-3 സ്പൂണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൊടി ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. നമ്മൾ ഇതിന് കടു താളിക്കാനാണ് ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് മുളക്, വറ്റൽമുളക് ഒരു 3-4 വറ്റൽമുളക്, കറിവേപ്പില, ഉലുവ ഇതിലേക്ക് ഇടുക. താളിക്കുന്നതിൽ ഇട്ട് എടുക്കുക. ഒരു നല്ല മണം വരുന്നതിന് വേണ്ടിയാണത്. എന്നിട്ട് സാമ്പാറിലേക്ക് കടുവറുത്തത് അതിലേക്ക് ഒഴിക്കുക. സാമ്പാർ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മല്ലിയില കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാറാണ് റെഡിയായത്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് രസമാണ്. വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു രസമാണിത്. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ സാധാരണ രീതിയിൽ സദ്യയിൽ അല്ലെങ്കിൽ പോലും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു രസമാണിത്. ഇതിന് വേണ്ട സാധനങ്ങൾ: ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിൽ നെയ്യൊഴിക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യിടുക. അതിലേക്ക് പരിപ്പിടുക, കുരുമുളക്, വറ്റൽമുളക്, ജീരകം, മല്ലിപ്പൊടി, കായപ്പൊടി ഇത്രയും ഒരുമിച്ച് ചേർത്ത് വശക്കിയെടുക്കുക. അതായത് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ചുമന്ന നിറം ആകുന്നത് വരെ നമ്മളിത് വറുത്തെടുക്കണം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. കുറച്ച് പുളിയെടുത്ത് നമ്മൾ പിഴിഞ്ഞ് വയ്ക്കണം. അപ്പോൾ രസത്തിന് പുളി ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പുളി ഒരു കുറച്ച് ആവശ്യത്തിന് ഒരു 50 ഗ്രാമൊന്നും വേണ്ട, അത്രയും വേണ്ട. കുറച്ച് പുളിയെടുത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് എടുക്കുക. ആ വെള്ളം ഈ നമ്മൾ നേരത്തെ എടുത്ത ചീനിച്ചട്ടി ചൂടായിരിപ്പുണ്ട് ആ പാനിൽ തന്നെ ഈ നമ്മൾ പിഴിഞ്ഞ പുളി ഒഴിക്കുക. അതിലേക്ക് തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുക, കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വശക്കുക. സാമ്പാർ പരിപ്പ് 1/4 കപ്പ് നമ്മൾ വേവിച്ച് വയ്ക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു 100 ഗ്രാം സാമ്പാർ പരിപ്പാണ് ആവശ്യം. അതിൽ 50 ഗ്രാമാണ് നമ്മൾ നേരത്തെ വറുക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചത്. അതിൽ ബാക്കി 50 ഗ്രാം നമ്മൾ ഒരു കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കണം. ആ വേവിച്ചത് എടുത്ത് പുളി പിഴിഞ്ഞ പുളിവെള്ളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന നമുക്ക് ഒരു മിക്സിയുടെ ബൗളിലേക്ക് നമ്മൾ നേരത്തെ പൊടിക്കാൻ വേണ്ടി എടുത്തു വെച്ച മഞ്ഞപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പരിപ്പും എല്ലാം കൂടെ ചേർത്ത് ഒരു ബൗളിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ആ പൊടി ഇതിലേക്ക് ചേർക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് നോക്കണം കറക്റ്റ് ആണോ എന്ന്. ഇതിലേക്ക് വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
വേറൊരു പാൻ വെച്ച് അതിനകത്ത് എണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉലുവ, കടുക് ഇവ ഇട്ട് വഴറ്റുക. കൊച്ചുള്ളി നമുക്ക് വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ആ കൊച്ചുള്ളിയെ നന്നായിട്ട് അരിഞ്ഞെടുക്കണം. ആ അരിഞ്ഞ കൊച്ചുള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കുക. കറിവേപ്പില ഇടുക, വറ്റൽമുളക് ഇടുക. നന്നായിട്ട് വശക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന രസത്തിനകത്തോട്ട് ഇതൊഴിക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി നോക്കുക, ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കണം. നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒരു ശകലം നെയ്യും കൂടെ നിങ്ങൾക്ക് ചേർക്കാം. എല്ലാവരും അങ്ങനെ നെയ്യ് ചേർക്കാറില്ല. നമ്മൾ കടുവറുത്തത് രസത്തിലേക്ക് ഒഴിച്ചു, അടിപൊളിയായ ഒരു രസം. ഇന്ന് പറഞ്ഞ സാമ്പാറും പരിപ്പും രസവും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, വളരെ സ്വാദിഷ്ടമായതാണ്. അടുത്ത ദിവസത്തേക്കുള്ള വിഭവങ്ങളുമായി ഞാനെത്താം. എല്ലാവർക്കും ഓണാശംസകൾ. നമസ്കാരം.